രാജ്യം അടുത്തുതന്നെ വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് വാർത്തയുടെ ആവേശത്തിലേക്ക് പോകാൻ സാധ്യത ഇന്ത്യയിലെ മുഴുവൻ ജനതയുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ അടുത്തുതന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലേക്കോ ഇന്ത്യ ചൈന സംഘർഷത്തിലേക്കോ നീങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ജനവികാരം എതിരായപ്പോഴെല്ലാം രാജ്യസ്നേഹം ഇളക്കിവിടാൻ പാകത്തിന് അതിർത്തിയിലെ സംഘർഷങ്ങളെ പെരുപ്പിച്ച് കാണിക്കുക എന്ന സർജിക്കൽ തന്ത്രം കേന്ദ്ര സർക്കാർ പയറ്റാൻ സാധ്യതയുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ രാജ്യത്ത് മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ദേശീയത ഇളക്കിവിടൽ മാത്രമാണ് മാർഗം എന്നാണ് ഇത്തരം കാര്യങ്ങളിൽ മുൻപേ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുള്ള സംഘപരിവാർ കരുതുന്നത് ഉത്തർപ്രദേശ് പഞ്ചാബ് ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ഗോവ മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നാലിടത്തും ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിലും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഭരണവിരുദ്ധ വികാരം പ്രകടമാണ് ഒരു ഭാഗത്ത് നിത്യേനയുള്ള പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനയിൽ ജീവിക്കാൻ കഴിയാത്തത്ര കൊടിയ വിലക്കയറ്റത്തിൽ വലഞ്ഞു തുടങ്ങിയ ജനം പ്രതികരിക്കാൻ തുടങ്ങുന്നു മറുവശത്ത് കർഷക സമരമടക്കമുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് ശക്തി പ്രാപിച്ചു വരുന്നു സമരം ചെയ്യുന്നവരെ കേന്ദ്രമന്ത്രിയുടെ മകന്റെ കാറിപ്പിച്ച് കൊല്ലുന്നു എന്ന നിലയ്ക്കുള്ള ഭരണകൂട ക്രൂരതകൾ ജനങ്ങൾക്ക് മുന്നിൽ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു തുച്ഛവിലയ്ക്ക് എയർ ഇന്ത്യ വിറ്റതിന്റെ പിറകെ പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സിയുടെ ഓഹരി വിറ്റഴിക്കൽ പ്രക്രിയയും തുടങ്ങാൻ പോവുകയാണ് ഇവയടക്കമുള്ള നിരവധിയായ വിഷയങ്ങളിൽ മുൻപെങ്ങുമുണ്ടായിട്ടില്ലാത്തത്രയും കേന്ദ്ര സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം ശക്തമായിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവ ആസന്നമായിരിക്കെ വീണ്ടും ഒരു ദേശീയതാ വികാരം ആളിക്കത്തിക്കാൻ എന്താണ് സാധ്യതയെന്ന് ചാണക്യതന്ത്രക്കാർ ആലോചിച്ചു തുടങ്ങി എന്ന് മാത്രമല്ല അത് നടപ്പാക്കി തുടങ്ങി എന്നും വേണം കരുതാൻ അതിർത്തി ലംഘനം തുടർന്നാൽ സഹിക്കില്ലെന്നും ഇനിയും മിന്നലാക്രമണം നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് നയം വ്യക്തമാക്കിയത് ഇതിന്റെ സൂചനയായും കാണണം അടിച്ചേൽപ്പിക്കുന്ന വിലക്കയറ്റം പോലെ അപകടകരമാണ് അടിച്ചേൽപ്പിക്കുന്ന ദേശീയതയും അതിർത്തികളിൽ ഇന്ത്യ നേരിടുന്ന സവിശേഷമായ പ്രശ്നങ്ങളുടെ ഗുരുതരാവസ്ഥ മറന്നുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത് പക്ഷേ ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാൻ തയ്യാറാക്കപ്പെടുന്ന അതിർത്തികളിലെ അസ്വസ്ഥതകൾക്കും സൃഷ്ടിക്കപ്പെടുന്ന യുദ്ധ സാഹചര്യങ്ങൾക്കും പിന്നിലെ അജണ്ടയെക്കുറിച്ച് ജനം മനസ്സിലാക്കില്ലെന്ന് കരുതരുത് ഇനി കുറച്ചുകൂടി സൂക്ഷിക്കേണ്ടി വരും അതിർത്തിക്കാക്കാൻ രാജ്യം ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടർപ്പിച്ചിരിക്കുന്ന വേളയിൽ വിലക്കയറ്റത്തെക്കുറിച്ച് പരാതിപ്പെടുന്നവരും കർഷക താല്പര്യങ്ങളെക്കുറിച്ച് പറയുന്നവരും ദേശദ്രോഹികളാണ് എന്ന വ്യാഖ്യാനവും വന്നേക്കാം എന്തായാലും പൊറുതിമുട്ടിക്കുന്ന വിലക്കയറ്റത്തിൽ നിന്ന് ജനതയെ രക്ഷിക്കാൻ കേന്ദ്ര ഭരണകൂടം ഇതുവരെയും ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല എന്നാൽ വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധമുണ്ടാവാതിരിക്കാൻ വലിയ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നു ഏറ്റവും നല്ല ശ്രദ്ധ തിരിക്കൽ മാർഗം എന്ത് എന്ന് അണിയറയിൽ പലതരത്തിലുള്ള ഗവേഷണ പദ്ധതികൾ നടക്കുകയായിരുന്നു അത്തരം പദ്ധതികളിൽ ഒന്ന് അടുത്തു തന്നെ ദേശീയതയുടെയും രാജ്യസ്നേഹത്തിൻ്റെയും പേരിൽ വലിയൊരു വാർത്തയായി നമ്മുടെ മുന്നിലേക്ക് വരും തീർച്ചയായും ദേശസ്നേഹവും രാജ്യസ്നേഹവും മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ജനത സ്വന്തം രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നിലകൊള്ളും പക്ഷേ അത് മുതലാക്കി ഭരണകൂടം രാജ്യത്ത് ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പഴയതുപോലെ മറക്കും എന്ന് വ്യാമോഹിക്കരുത് എഡിറ്റോറിയൽ ഡെസ്ക് ദി വോക്സ്